പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന് വിജയമുറപ്പാണെന്ന് ആവർത്തിച്ച് മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ. എന്തൊക്കെ ഡീൽ നടന്നാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തന്നെ ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ മുതൽ എ ഡി എമ്മിന്റെ ആത്മഹത്യ വരെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള സീറ്റാണ്, ഞങ്ങൾ ജയിക്കും. ഇവിടെ ഡീൽ നടക്കാനുള്ള സാധ്യതയുള്ളത് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ്. എന്നാൽ എന്ത് ഡീൽ നടന്നാലും പാലക്കാട് യു ഡി എഫ് ജയിക്കുകയും ചെയ്യും. പൊളിറ്റിക്കലായുള്ള ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയത് ആർ എസ് എസ് നേതാവും അജിത് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച, അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്, പി പി ദിവ്യയുടെ അതിക്രമിച്ചുള്ള കടന്നുകയറ്റം എന്നിവ ചർച്ചയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടല്ല ആവശ്യം, നോട്ടാണ് ആവശ്യം എന്നാണ് അവരുടെ പാർട്ടിക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഒരിക്കലും ബി ജെ പി ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കിയാൽ രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത പോലും ഇല്ല. ചിലപ്പോൾ എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തേക്ക് വരാം. ഏതായാലും യു ഡി എഫ് ജയിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഇവിടെ ഡീല് നടക്കാൻ സാധ്യത ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ്. പക്ഷേ എന്ത് ഡീല് നടന്നാലും പാലക്കാട് യു ഡി എഫ് ജയിക്കും. എല്ലാം അവിടെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കിയത്, ഒസവോളയും അജിത് കുമാറുമായിട്ടുള്ള സംഭാഷണം, അജിത് കുമാറിനെ ഇപ്പോഴും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്, പി പി ദിവ്യയുടെ അതിക്രമിച്ചുള്ള കടന്നുകയറ്റം, അവരുടെ പെരുമാറ്റം കൊണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥന ആത്മഹത്യ ചെയ്ത സംഭവം, ഇപ്പോഴും ദിവ്യയുടെ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട്, ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്തിട്ട് ആ വീട് സന്ദർശിക്കാനോ ഒരു അനുശോചനം പറയാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇതൊക്കെയാ ചർച്ച ചെയ്യുക ഇലക്ഷനിൽ, അല്ലാതെ ആരൊക്കെ പാർട്ടിയിൽ നിന്ന് പോയി ആരൊക്കെ വന്നു എന്നുള്ള ഒരു ചർച്ചാ വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ടാണ് കാണുന്നത്. പൊളിറ്റിക്കൽ ഫൈറ്റ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ മൂന്നിടത്തും സ്ഥാനാർത്ഥികളായി. വയനാട്ടിലെ ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്. അതിന് തക്കവണ്ണം തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ചേലക്കര പിടിച്ചെടുക്കണം, പാലക്കാട് നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തണം, അതിൻ്റെ വർക്ക് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ കെ കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും എ കെ അണ്ണിയുടെയൊക്കെ, എ കെ അണ്ണി ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു ഉപദേശേൻ്റെ റോളാണ് ഇപ്പോൾ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ശൈലികളിൽ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം, അതിലേ ചെയ്യാൻ പറ്റും. എന്നാൽ അതേസമയം തന്നെ ഡീൽ എന്ന വാക്യം ഇപ്പോൾ എൽ ഡി എഫിനെതിരെ പ്രയോഗിക്കുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. പാലക്കാട്, വടകര, ആറന്മുള എന്നീ സ്ഥലങ്ങളിലെ ഡീലുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായുള്ള ചർച്ച. അതായത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ ഡീലുകൾ പ്രകാരം ആരാണ് അഥവാ ഏത് മുന്നണിയാണ് ജയിക്കേണ്ടത് എന്നുള്ള തീരുമാനവും മുൻപേ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളതുമാണ് ഈ ഡീൽ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള രണ്ടു പേർ തന്നെയാണ്. ആദ്യം പി സരിനും പിന്നീട് ഷാനിബും. ഇരുവരും വെളിപ്പെടുത്തിയിരിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ഡീലിന് പുറകിലുള്ളത് എന്നതാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് നേരെ തിരിഞ്ഞിരിക്കുന്ന ഈ ഡീൽ തന്നെ ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷത്തിന് നേരെ പയറ്റുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. ഇത് പാർലമെന്റിലേക്കുള്ള ഇലക്ഷനാണ്. ദേശീയ നേതാക്കന്മാർ, ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ശ്രീകണ്ഠനെയോ പോലെ ആ കോൺസ്റ്റിറ്റൻസിയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ അവർക്ക് കഴിയില്ല. അവർ ഇന്ത്യൻ രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവരെല്ലാ കാര്യങ്ങളിലും വന്ന് കോൺസ്റ്റിറ്റൻസി നോക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതേസമയത്ത് കോൺസ്റ്റിറ്റൻസിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും കോൺസ്റ്റിറ്റൻസിയിൽ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഇവരെ കോടിയെത്താറുണ്ട്. ഇപ്പോൾ ഉരുൾ പൊട്ടിയ ദുരന്തം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അവിടെ വരികയും അദ്ദേഹത്തിനാ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു സാധാരണ എം പിമാർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷമായിട്ട് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 300,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള കാരണം. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും. ഒരു കാര്യം ഉറപ്പാണ്, അവരൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺസ്റ്റിറ്റൻസിയുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്ത്യൻ പാർലമെൻറ്റിൽ വർഗീയതയ്ക്കെതിരായിട്ട് പോരാടാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതല്ലാതെ അവിടെ പാലം തരാം, ഇവിടെ പാലം തരാം, അതൊക്കെ അതിൻ്റെ കഴിവനുസരിച്ച് അവർ കൊടുക്കും. കാരണം നമ്മൾ ഞങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, കേന്ദ്രത്തിലും കേരളത്തിലും. എങ്കിലും എം പി ഫണ്ട് അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ജനങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ പ്രിയങ്കാ ഗാന്ധി മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അല്ല അതൊക്കെ പിന്നീട് തീരുമാനിക്കുന്ന സമയമുണ്ടല്ലോ. ഒന്നും രണ്ടും വയനാട്ടിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ശൈലി മാറും. അദ്ദേഹം പറഞ്ഞല്ലോ പണ്ടുണ്ടായിരുന്ന ഒരു ശൈലി എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ പഴയ ശൈലി തന്നെ തുടരണമെന്ന് പറയാൻ പറ്റില്ല. കാലം മാറുകയല്ലേ. അപ്പോൾ തലമുറകൾ മാറുമ്പോൾ ശൈലികളിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് കുറേ മാറ്റങ്ങൾ വേണമെന്ന് താങ്കൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ പാർട്ടിയിൽ. അപ്പോൾ അത് ഞാൻ പറയുന്നത് നവംബർ 23 കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. ഒരു ചർച്ച ചെയ്യുന്ന ആരും ഒളിച്ചോടില്ല. ഞങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയതല്ല. ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ ചർച്ചകൾ 23 ശേഷം നടത്താലോ. ലോകം അവസാനിക്കാൻ പോകല്ലോ. നവംബർ 23 കഴിഞ്ഞാൽ പിന്നെയും 24, 25 അങ്ങനെ ഒരുപാട് കാലം കിടക്കുകയാണ്. എലക്ഷൻ കഴിയട്ടെ. എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിനെ തുടർന്ന് എന്തായാലും പാർട്ടി യോഗം വിളിക്കുമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം.